ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബെൻലിയുടെ ഏറ്റവും പുതിയ ലോഞ്ച് ചെയ്ത വാഹനമായിട്ടുള്ള ഇമ്പീരിയയിലെ 400-ൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇടയിൽ കിടക്കും. ഇമ്പീരിയയെ പറ്റി പറയുമ്പോൾ അതിനർത്ഥം തന്നെ രാജകീയം എന്നാണ്. അത്രയേറെ പ്രൗഢിയുള്ള രാജകീയമായൊരു വെഹിക്കിൾ എന്നാണ് ഇമ്പീരിയ എന്നുള്ള വാക്കുകൊണ്ട് ബെൻലി ഉദ്ദേശിക്കുന്നത്. ഈ വണ്ടിക്ക് ഏകദേശം 205 കിലോ വെയിറ്റ് വരും. നല്ല ഹെവി വണ്ടിയാണ്. നല്ല റെട്രോ ലുക്കാണ് ഈ കാണുന്നതിൻ്റെ ഹെഡ്ലാമ്പ്സും ആ ഒരു ക്രോം പ്ലേറ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും മൊത്തത്തിൽ ഒരു റെട്രോ ലുക്കാണ്. സ്പോക്ക് വീൽസാണ് ഇതിൽ വരുന്നത്. ഫ്രണ്ടിൽ 19 ഇഞ്ച് സ്പോക്ക് വീലും ബാക്കിൽ 18 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ABS ആണ്, ഡുവൽ ചാനൽ ABS ആണ്. 300mm ഡിസ്ക് ആണ് ഫ്രണ്ടിൽ. ബാക്കിൽ 240mm ആണ് നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരിക റിയറിൽ. ബെൻലിയുടെ തന്നെ ഒരു സൂപ്പർ, അവരുടെ തന്നെ ടെക്നോളജിയിലുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അടിപൊളി ബ്രേക്കിംഗ് ആണ്. ബിഗിനർ ഫ്രണ്ട്ലി ആണ് ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത്. എടുത്തോണ്ട ഒരു കാര്യമാണ്. ഹാൻഡിൽ ബാർ കുറച്ച് വൈഡായിട്ടുള്ള നല്ലൊരു ലുക്ക് തരുന്ന രീതിയിലുള്ള, നമ്മൾ റൈഡ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും കുറച്ച് വൈഡാക്കി പിടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കംഫോർട്ടുള്ളൊരു ഹാൻഡിൽ ബാർ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ വണ്ടിയിൽ നോർമലി ഉള്ള പോലെ തന്നെ എഞ്ചിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്. ഇനി കാണുന്ന ഫ്യൂവൽ ടാങ്കിൻ്റെ ഓപ്പണറുടെ ഡിസൈൻ പറയുന്ന പേര് ടിയർ ഡ്രോപ്പ് എന്നാണ്. ടിയർ ഡ്രോപ്പ് ഡിസൈനാണ്. ഹാൻഡിലിൽ ബെൻലിയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നോർമലി ഒരു കീ ഹോളാണ് വരുന്നത്. ഓൺ ഓഫ് ലോക്ക് അതിനൊക്കെയുള്ളൊരു കീ ഹോളാണ്. പിന്നെ ഇതിൻ്റെ മീറ്റർ, സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും അനലോഗ് ആണ്. സെൻട്രലി കാണുന്നത് ഗിയറിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഏത് ഗിയറിലാണ് പോകുന്നതെന്നുള്ള ഇൻഡിക്കേറ്ററൊക്കെ അതിൽ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടാക്കോമീറ്ററും ഈ പറഞ്ഞ പോലെ തന്നെ അനലോഗ് ആണ്. ട്രിപ്പ് മീറ്ററും ഫ്യൂൽ ഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിജിറ്റലായിട്ട് അറിയാൻ പറ്റും. ലോ ഓയിൽ ഇൻഡിക്കേറ്ററും ഇതിൽ വരുന്നുണ്ട് ഡിസ്പ്ലേയിൽ. കുറച്ച് ബൾക്കി ആയിട്ടുള്ള നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫ്യൂൽ ടാങ്കാണ്. അതിൻ്റെ സൈഡിൽ ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ നമുക്ക് ഒരു ഗ്രിപ്പ് വരുന്നുണ്ട്. വളരെ ഒരു ഭംഗിയായിട്ടുള്ള റെട്രോ സ്റ്റൈൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പൊടിക്കൈയാണത്. വളരെ ഭംഗിയായിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ബാഡ്ജിങ്ങാണ്, ബെൻലിയുടെ സിമ്പിളായിട്ടുള്ള ഒരു ബാഡ്ജിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അതും വളരെ മനോഹരമായിട്ടുണ്ട്. ഇനി വേഗങ്ങളുടെ എൻജിൻ, എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ബ്ലാക്കാണ്. ഒരു മാറ്റ് ഫിനിഷുള്ള നല്ലൊരു ബ്ലാക്ക് ആയിട്ടുള്ളൊരു ഫിനിഷിങ്ങാണ് നമുക്ക് ഇതിൻ്റെ എൻജിനും എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. 400cc എൻജിനാണ് ഇതിൽ വരിക. തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 399cc SOH, സിംഗിൾ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ്, സിംഗിൾ സിലിണ്ടർ, 4-സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനാണ്. BS4 എഞ്ചിനാണിത്. BS6 അല്ല, BS4 ആണ്. ഇലക്ട്രോണിക് ഫ്യൂൾ ഇഞ്ചക്ഷൻ ഇതിൽ വരുന്നുണ്ട്. ഈ സൈഡിലായിട്ടും ഇമ്പീരിയയിലെ 400 എന്നുള്ള ഒരു ബാഡ്ജിങ് ഇതിൻ്റെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവായിട്ടൊരു സ്റ്റിക്കറിലാണ് ചെയ്തിരിക്കുന്നത്. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയായിട്ടുണ്ട്. റിയറിലുള്ള സസ്പെൻഷൻ, നമുക്കിതിൻ്റെ സസ്പെൻഷൻ റിയറിൽ വരുന്നത് പ്രീ ലോഡർ അഡ്ജസ്റ്റബിൾ ഡ്യുവൽ ഷോക്ക് അബ്സോർബേഴ്സ് ആണ് വരുന്നത്. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ 45mm ടെലിസ്കോപ്പിക് ആണ് നമുക്കിതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിലും ബാക്കിലും സ്പോക്ക് വീൽസാണ്, അലോയ് വീൽസ് അല്ല. 18-ഇഞ്ച് വീലാണ്. 130/80 അതിൻ്റെ വീൽ സൈസ് വരുന്നത്. പിന്നെ റിയറിൽ ജസ്റ്റ് നമുക്ക് സിമ്പിളായിട്ടൊരു ടൈലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ഇത്. ബാക്ക് വശത്തെ ഒരു ഡിസൈനെ പറ്റി പറയുമ്പോൾ കുറച്ച് വൈഡായിട്ടുള്ള ഡിസൈനാണ് നമുക്ക് വരിക. ബെൻലിയുടെ ചെറിയൊരു ബാഡ്ജിങ് സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ്, പക്ഷേ വളരെ അട്രാക്റ്റീവായിട്ടുള്ള റെട്രോ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ആ ഒരു വൈഡായിട്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെ റിയറിൽ വരുന്നത്. 240mm ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് ബാക്കിൽ വരിക. ഡ്യുവൽ ചാനൽ ABS ആണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് ഈ എഞ്ചിൻ്റെ ഈ ഒരു സൈഡിൽ അടിയിലായിട്ടും ബെൻലിയുടെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സൈലൻസറിൻ്റെ അവിടെ ചെറിയൊരു കവർ വരുന്നുണ്ട്. കാലൊക്കെ പെട്ടെന്ന് പൊള്ളലൊന്നും വരാതിരിക്കാനായിട്ട് ചെറിയൊരു കവറിങ് അവിടെ വരുന്നുണ്ട്. ഒരു സേഫ്റ്റി ഫീച്ചറാണത്. വണ്ടി മൊത്തത്തിൽ പിന്തുടരുന്ന ഒരു ഓൾഡ് റെട്രോ സ്റ്റൈലാണ്. അതിപ്പോൾ ട്രെൻഡായിട്ടുള്ള റെട്രോ സ്റ്റൈലാണ് തുടരുന്നത്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാവരും ഇതിനെ കമ്പയർ ചെയ്തിട്ടുണ്ടാവുക ജാവയും ബുള്ളറ്റായിട്ടായിരിക്കും. പക്ഷേ ജാവയും ബുള്ളറ്റ് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പവറും പെർഫോമൻസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോഡി മുന്നിലാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇത് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ വൈബ്രേഷനൊക്കെ വളരെ കമ്മിയാണ്. ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ വളരെ കമ്മിയാണ്. നല്ല പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മികച്ചത് തന്നെയാണ്. സീറ്റാണെന്നുണ്ടെങ്കിലും ഈ കാണുന്ന സീറ്റ് ഭയങ്കര വൈഡ് സീറ്റാണ്. നല്ല സപ്പോർട്ടീവായിട്ടുള്ള, സുഖമായിട്ട് ലോങ് ഡ്രൈവൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സീറ്റാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ ഒരു അടിപൊളി ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം റിയർ സീറ്റ് ആണെങ്കിൽ പോലും കംഫർട്ട് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ ലോങ് ഡ്രൈവോ വളരെ ദൂരമുള്ള ഡ്രൈവ് ആണെങ്കിൽ പോലും ഈ വെഹിക്കിൾ സുഖമായിട്ട് പോകാൻ പറ്റും. ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു കിങ് ആകാൻ പോകുന്ന വണ്ടി തന്നെ നമുക്ക് ഇതിനെ പറയാൻ പറ്റും.
ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ ഏകദേശം ആ റേഞ്ചാണ്, പറഞ്ഞിടത്തോളം 2-10 ആ റേഞ്ചാണ് നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണെങ്കിലും മാർക്കറ്റിൽ ഒരു തരംഗമാകാൻ പോകുന്ന വാഹനമാണ്. ഇനി ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി.